നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. ഈ മട്ടൻ കറി ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റും. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കിലോ മട്ടനാണ്. അതിൻ്റെ അകത്തേക്ക് ഗ്രാമ്പൂവും കറുവാപ്പട്ടയും ഏലക്കായും അതിൻ്റെ അകത്ത് മെഷർമെൻ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുരുമുളകും ഇടണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയുമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ബേ ലീവ്സും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ കുക്കറിൽ അടച്ച് വെച്ച് മട്ടൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. 2 വിസിലോ 3 വിസിലോ മതിയായിരിക്കും. പിന്നെ ചൂടാക്കിയിരിക്കുന്ന പാനിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇടേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കട്ട് ചെയ്തും ഇടാം. ഞാനിത് ഫുള്ളായിട്ട് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത്. മട്ടൻ്റെ എമൗണ്ട് അനുസരിച്ചാണ് ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, വഴറ്റി കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നമുക്കിടാം. നന്നായിട്ട് ഏകദേശം വഴന്നിട്ടുണ്ട്. നമുക്ക് അല്പം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മസാലകളിടാം. മഞ്ഞൾപ്പൊടിയും പിന്നെ ഇടേണ്ടത് നമുക്ക് കൊറിയാണ്ടർ മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഇടേണ്ടത് ഗരം മസാലയാണ്. പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം നോർമലായിട്ടുള്ളത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇടണം. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം, ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് നമുക്ക് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം മസാല എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ ടൊമാറ്റോ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കാം. ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇപ്പം നോക്കുമ്പോൾ തക്കാളി ഏകദേശം വന്നിട്ടുണ്ടായിരിക്കും. വീണ്ടും ഒന്ന് ജസ്റ്റ് ഇളക്കാം. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ്റെ ഗ്രേവി അല്പം ഇട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ തൊട്ട്. അപ്പോൾ ആ ഗ്രേവിക്കകത്ത് കിടന്ന് ഈ ഒനിയനൊക്കെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുക്കായിക്കോളും. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ പീസുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ഒനിയനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഉടഞ്ഞ് ഇല്ലാത്ത ചേർന്നോളും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് നമുക്ക് വേവിച്ച് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ ചാറ് കുറച്ച് പറ്റിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇപ്പോൾ അത് റെഡിയാണ്. ജസ്റ്റ് ഒന്ന് ഉള്ളത് ഇളക്കി ഗ്രേവി വേണ്ടവർ അതനുസരിച്ച് വേണം നമുക്ക് അത് വെള്ളം ചേർക്കാനായിട്ട്. ചൂടുവെള്ളമാണ് എപ്പോഴും ചേർക്കാമുള്ളൂ. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മട്ടൻ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.